ഇടതു സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി ചേരുന്നു. ശ്രീ ഷാജി, ദുരിതാശ്വാസ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയതിൽ ലോകായുക്തയുടെ വിധി വന്നിരിക്കുന്നു. ഭിന്ന വിധിയാണ്, അത് തീരുമാനം മൂന്നംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. വിശദമായി വീണ്ടും വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടെ ഹർജിക്കാരൻ, പരാതിക്കാരൻ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ലോകായുക്തയിൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആക്ഷേപത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയല്ലേ? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഭിന്ന വിധി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ പറഞ്ഞാൽ, ആ പരാതിയിൽ കടമ്പുണ്ട് എന്നാണ് അർത്ഥം. പരാതിയിൽ കടമ്പുണ്ട്. ഒരാൾ അനുകൂലിച്ചും മറ്റൊരാൾ എതിർത്തും, അല്ലെങ്കിൽ ഒരാൾ പ്രതികൂലിച്ചും ഒരു വിധിന്യായം എഴുതുന്നു എന്ന് പറഞ്ഞ അർത്ഥം, അതിനകത്ത് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ട് എന്നും, എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒരാൾ ഒരുപക്ഷെ പിന്നെ എന്താ പറയാ, സർക്കാരിന്റെ ഭാഗത്ത് ഒരാൾ സമ്മർദ്ദങ്ങൾക്കോ മറ്റോ വിധേയമായി അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ധാർമ്മികമായ അർത്ഥത്തിൽ ലോകായുക്തയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പിന്നെ ഈ ഭിന്ന വിധി എന്ന് പറയുന്നത് ശരിക്ക് ജനാധിപത്യം കോടതിയിലൂടെ സ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ കൃത്യമായിട്ടും അതിനെ വിലയിരുത്താവുന്നതാണ്. രണ്ടാമത്തെ വിഷയം വരുന്നെന്താന്ന് പറഞ്ഞാൽ, പിന്നെ ഇത്തരമൊരു ഭിന്ന വിധി പുറപ്പെടുവിക്കുന്നതിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് തീർച്ചയായും അത് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സംഭവമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് സംഭവം, അത് എന്തിനേയും പർച്ചേസ് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു ഒരു അതിന് പറ്റാവുന്ന നിരവധി ആളുകളെ സമീപിക്കുകയും ആ ആളുകളിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. നേരത്തെ ഈ തനിയ പിന്നെ ഹൈക്കോടതിക്കകത്തുണ്ടായിരിക്കുന്ന വളരെ പ്രമുഖനായിരിക്കുന്ന ആൾ, പേര് ഞാൻ പറയില്ല, പിന്നെ പ്രാമാണികനായിരിക്കുന്ന ഒരു വലിയ നിലവാരം ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം മിക്കവാറും പിന്നെ ജഡ്ജിമാരെയും അതോടൊപ്പം തന്നെ അതിനകത്ത് രജിസ്ട്രാറെ ഇവരൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി പ്രവർത്തിക്കുന്നതിനകത്തെ ഇടനിലക്കാരനായി ഈ പറയുന്ന മരിച്ചുപോയിരിക്കുന്നയാൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം അന്നത്തെ കാലത്ത് പിന്നെ വളരെ വ്യാപകമായി വളർന്നുവന്നിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഗതി വരുന്നതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന മാന്യമായിരിക്കുന്ന നീതിപൂർവമായിരിക്കുന്ന ഒരു 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 എന്താ പറയാ ഒരു ഒരു വിധിന്യായം, ആ വിധിന്യായം സ്കിഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അതിനർത്ഥം ജുഡീഷ്യറി പോലും ഒരു വേള അധികാരത്തിന്റെയോ സ്വാധീനത്തിന്റെയോ വിധേയമാക്കപ്പെടുന്ന ദുരന്തപൂർണമായ ചിത്രം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അവിടെ തീർച്ചയായും ഞാൻ വളരെ കൃത്യമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പരാതിക്കാരന്റെ പിന്നെ താല്പര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയും പിന്നെ തീർച്ചയായും അവരിൽ നിന്നെങ്കിലും വളരെ നീതിപൂർവമായിരിക്കുന്ന ഒരു വിധി ഇതിനകത്ത് ഉണ്ടായിത്തീരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് അങ്ങനെ ഉണ്ടായിത്തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന കേവലമായിരിക്കുന്ന ഒരു 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 മോഹം മാത്രമല്ല, ആഗ്രഹം മാത്രമല്ല, അത് ഉണ്ടായിത്തീരണമെന്നുള്ളത് ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായ പരിണതിയായി കാണാനുള്ള അല്ലെങ്കിൽ അതിന്റെ അനിവാര്യതയായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമാണ് എനിക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടാകുന്നത്. ഇനി പിന്നെ മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം. ഇതിന് മുൻപുണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും വരുന്നത് പോലും ഇപ്പൊ രാവിലും കേസിന്റെ മേലെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കോടതി കടലാസ് എഴുതിയിട്ട് പിന്നെ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രചരണം ഉണ്ടായി. ആ വലിയ പ്രചരണം ഉണ്ടായി എന്ന് വന്നപ്പോ വിതിൻ നോ ടൈമാണ് ഏതാണ്ട് ഒരു 10, 20, 25, 30 പേജോളം വരുന്ന വിധിന്യായത്തിന്റെ പകർപ്പിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ നടത്തിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമുണ്ട്. പലരുടെയും ഓർമ്മയിൽ മിക്കവാറും ആ വാർത്താ സമ്മേളനം കിടക്കുന്നുണ്ടാ ഇപ്പോഴും. പേജ് വൈ പേജാണ് അത്രയും സമ്മേളനം ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അത്തരമൊരു വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന്റെ പിറകിൽ പോലും കൃത്യമായിരിക്കുന്ന ഇടപെടലുകളോ അല്ലെങ്കിൽ അത്തരമൊരു വിധിന്യായം ഉണ്ടായിത്തീരുമെന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതീക്ഷയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പിന്നെ 6 മണി മുതൽ പിന്നെ 6:50 വരെ അല്ലെങ്കിൽ 52 വരെ വാർത്താ സമ്മേളനം നടത്തുകയും അവസാനത്തെ 6 or 7 മിനിറ്റ് ചോദ്യം ചോദിക്കാനുള്ള പെർമിഷൻ പിന്നെ അനുമതി പത്രക്കാർക്ക് കൊടുക്കുകയും ചെയ്യുക. അതിൽ 3-4 പേർ പലപ്പോഴും ചോദ്യം ചോദിക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇയാളുമായി ബന്ധമുള്ളതോ അല്ല ഇയാൾക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള പത്രപ്രവർത്തകന്റെ അവകാശത്തെ പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് പിന്നെ ഈ ഈ പറയുന്ന വാർത്താ സമ്മേളനങ്ങൾ പോലും അസ്തമിച്ചു പോകുന്ന പരിഹാസ്യതയ്ക്ക് നമ്മൾ ഈ കോവിഡ് കാലത്തും അതിനുശേഷവും നമ്മൾ ഈ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ മരണമണി, അതിന്റെ കണ്ഠം ഞെരുക്കുന്ന പിന്നെ അങ്ങേയറ്റം ഹീനമായ
ഒരു ഒരു അവസ്ഥക്കെതിരായി വരുന്ന ഒരു ജഡ്ജിമെന്റ് തീർച്ചയായും മേൽക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ മൂന്നംഗ പിന്നെ ബെഞ്ചിൽ നിന്നോ ഉണ്ടായിത്തീരുമെന്നും ഉണ്ടായിത്തീരണമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും. ഇതാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത്. അല്ല ശ്രീ ഷാജി, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതായത് ഈ വിഷയത്തിൽ എന്തായാലും ഒരു ന്യായാധിപൻ അദ്ദേഹം സർക്കാരിനെതിരെയും ഒരു ന്യായാധിപൻ സർക്കാരിന് അനുകൂലിച്ചുമായിരിക്കും വിധി എഴുതിയിട്ടുണ്ടാവുക, അവരുടെ നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അതിൽ ഭിന്നാഭിപ്രായം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശദമായ വാദം കേട്ട് ഈ മൂന്നംഗ ബെഞ്ച് ഒരു ലോകായുക്തയും അതുപോലെ രണ്ട് ലോകായുക്തയും ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇവിടെ ലോകായുക്തയോ അല്ലെങ്കിൽ ഉപലോകായുക്തയോ, അതായത് സിറിയക് ജോസഫോ അല്ലെങ്കിൽ ഹാറൂണുൽ റഷീദോ സർക്കാരിനെതിരെ എന്തെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ ധാർമ്മികത കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം, ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കേണ്ടതല്ലേ? ഒരു നെഗറ്റീവ് പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ, അതായത് ഇത് ശരിയല്ല, ഇങ്ങനെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാർട്ടിക്കാർക്ക് മുന്നണിയിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ തുക വകമാറ്റിക്കൊടുത്തു, അത് ശരിയല്ല എന്ന ഒരു പരാമർശം വന്നാൽ പോലും അതിൻ്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതല്ലേ? ഒരു ധാർമ്മികത എന്ന് പറയുന്ന സംഭവത്തിന്റെ കണിക പോലും അയാളുടെ ജീവിതത്തിനകത്ത് അയാളുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല, അത് പോകുമെന്ന് പ്രതീക്ഷിക്കാനുമില്ല. പക്ഷേ ജനങ്ങൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. പാർട്ടിക്കാരായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പാർട്ടിയുടെ ഉപരി കമ്മിറ്റി ആയിരിക്കുന്ന ഏറ്റവും വലിയ കമ്മിറ്റി ആയിരുന്ന പോളിംഗ് ബ്യൂറോ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഒരു 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 പിന്നെ വിധിന്യായം പുറപ്പെടുവിക്കുന്നതിനകത്ത് ഒരു ജഡ്ജി അനുകൂലിച്ചു മറ്റൊരു ജഡ്ജി എതിർത്തു പറയുന്നു, ഭൂരിപക്ഷ തീരുമാന പ്രകാരം ന്യൂനപക്ഷം കീഴടങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം പാർട്ടി സംഘടനാ രംഗത്ത് മാത്രം ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. അതാണ് നമ്മൾ പറയുന്ന ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്ന തരികയുടെ സംഭവം. അങ്ങേയറ്റ തരികയുടെ തട്ടിപ്പാണ് ആ സാധനം. അത് അതെന്തുവാട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം ഇടാം. അപ്പൊ ഈ അർത്ഥത്തിൽ പറയാവുന്ന രീതിയിൽ വേണമെങ്കിൽ ഇവർക്ക് ന്യായീകരിക്കാമെങ്കിൽ പോലും ഒരു ജഡ്ജി ഇതിനെ ഇയാൾ പിന്നെ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു എന്ന് നിരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ തന്നെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കൊടുത്ത് ഇയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടതാണ്. അതാണ് അതിലെ മര്യാദ, അതാണ് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒരു സംഭവം. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഭരണഘടന തൊട്ടിട്ട് ഇന്ത്യൻ ഭരണഘടന തൊട്ടിട്ട് പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? ഇയാൾ നാണവും മാനവും ഉണ്ടെങ്കിൽ അയാളെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പരാമർശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ രാജിവെച്ച് ഒഴിയുകയാണ്, ഇനി ഇതിനകത്ത് ഇരിക്കാൻ ഞാൻ അർഹനല്ല എന്നാണ്. പക്ഷേ അതിനുള്ള ആത്മധൈര്യമോ അധികാരത്തെ കൈയൊഴിയാനുള്ള ചങ്കുറപ്പോ ഇല്ലാത്ത ഓട്ടച്ചങ്ങനായിരിക്കുന്ന ഇയാൾ എങ്ങനെയും വള്ളിപ്പിടിച്ചതിനകത്തിരുന്നിട്ട് വീണ്ടും തന്റെ ഭരണകാലാവധി പൂർത്തിയാക്കാനായിരിക്കും ഇയാൾ ശ്രമിക്കുക. പക്ഷേ തൊട്ടു പുറകെ വീണ്ടും വീണ്ടും ഒരു ഒട്ടനവധി ആരോപണങ്ങൾ, ഒട്ടനവധി സംഭവങ്ങൾ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അന്വേഷണം എഴുതിയിട്ടുണ്ട്. കേസുകളുടെ പ്രവാഹം വേറെ വരുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോൾ പോലും കേസിനാൽ പിന്നെ എന്താ പറയുക, ചുറ്റുവരിയപ്പെട്ട് അതിനെ ഒരു രാബ്രിയൻ രാവണൻ കോട്ടക്കകത്ത് പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ധാർമ്മികത അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു ന്യായവും യുക്തിയുമില്ല. പക്ഷേ പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് അതിനകത്ത് ഏറ്റവും പ്രതീക്ഷാനിർഭരമായിരിക്കുന്ന ഒരു ഡേയ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയാവുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഒന്നുകിൽ ഇയാളെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടി ഇയാളോട് ആവശ്യപ്പെടും. പാർട്ടി ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ പാർട്ടിയുടെ ചെലവിലാണ്, അത് വേറെ വിഷയമാണ്. പക്ഷെ എങ്കിൽ പോലും ധാർമ്മികമായെങ്കിലും പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുമായിരിക്കും നിങ്ങൾ ഒഴിയുന്നതാണ് നല്ലത് എന്ന് പറയും. പക്ഷെ അയാൾ ഒഴിയില്ല. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം CPM ആർക്കുണ്ട്? സീതാറാം യെച്ചൂരിക്ക് പോലും ഇല്ല. കാരണം നമുക്കറിയാം പാർട്ടി പോളിറ്റ് ബ്യൂറോ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെലവിലല്ലേ കഴിയുന്നത്. അപ്പൊ പിന്നെ ആര് പറയും മുഖ്യമന്ത്രി ഷുഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാനുള്ള ആർജവം, ആ ചങ്കൂറ്റം ആർക്കുണ്ട്? അതില്ല. അതിന്റെ ഏറ്റവും പിന്നെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പൊ പിന്നെ ആന്ധ്രയിലുള്ള മറ്റേ രാഘവരു എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ പാർട്ടിക്കകത്ത് വേറൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ഇത് പാർട്ടിക്കകത്ത് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളെ പിടിച്ച് അന്നേരം പുറത്താക്കേണ്ടതാണ്. അയാളെ പുറത്താക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ പിണറായി വിജയന്റെ ഗ്യാങ്ങിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് അയാൾ. അതുകൊണ്ടാണ് ഈ രാഘവരു ഇപ്പോഴും പാർട്ടി പോളിബ്യൂറോയിൽ തുടങ്ങുന്നത്. അതിനകത്ത് പിന്നെ ശരിക്ക് സീതാറാം യെച്ചൂരി നിസ്സഹായനാണ്. ഈ നിസ്സഹായനാവുന്നെന്ന് പറയുമ്പോൾ ഇതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് കൃത്യമായും അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന നിന്റെ തട്ടകത്തിൽ വന്ന് ഞാൻ കളിക്കുമെന്ന് പിന്നെ ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ രാഘവരുടെ ഈ പറയുന്ന സീതാറാം യെച്ചൂരിക്ക് കൊടുത്തത്. പക്ഷേ ഇതും ആര് കാണുന്നുണ്ട്? പാർട്ടി മെമ്പർമാർ കാണുന്നുണ്ട്, പാർട്ടി ബന്ധുക്കൾ കാണുന്നുണ്ട്, അനുഭാവികൾ, സഹയാത്രികർ, ഇവരെല്ലാവരും ഈ സംഭവം കാണുന്നുണ്ട്.
ഇതെല്ലാം കാണുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദീർഘകാലം പിന്നെ കൊണ്ടു നടക്കുക അയാൾക്ക് സാധ്യമല്ലാത്തൊരു ചിത്രം അയാളുടെ മുമ്പിൽ വരും. എന്തും പണം കൊടുത്തു വാങ്ങുക, അധികാരം കൊടുത്തു വാങ്ങുക, പിന്നെ ആരുടെ മുമ്പിലും പിന്നെ എന്താ പറയുക കീഴടങ്ങാൻ ഒരു മാനവും മാനവും ഇല്ലാതെ പോറ്റി സറണ്ടർ ചെയ്യുക, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയ വില്ലാളി വീരനാണെന്ന് പ്രഖ്യാപിക്കുക, ഇത്തരത്തിലുണ്ടായിരിക്കുന്ന നാടകം മാത്രമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ, ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒഴിയുന്നു എന്ന് അയാൾ പറയണം ശരിക്കും. അതൊരിക്കലും അതൊരിക്കലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അധികാരത്തിൽ അധികാര കസേരയിൽ എങ്ങനെയൊക്കെ അള്ളിപ്പിടിച്ചിരിക്കാം എന്ന ഗവേഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പരാമർശമുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് പരാമർശം ഉണ്ടെങ്കിൽ, പ്രതികൂലമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒഴിഞ്ഞു പോകില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്, ജനം ഡിബേറ്റിൽ ചർച്ച ചെയ്തത്. ആ സമയത്തും പാനലിസ്റ്റുകൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, അതായത് ഏതു വിധേനയും ഇതേയും സ്വാധീനിക്കും. ശ്രീ പാണ്ഡ്യാല ഷാജി, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, അതായത് ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നു ആ ഒരു ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നു, അതുകൂടി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു നാണക്കേട് തന്നെയല്ലേ? നാണക്കേട് മാത്രമല്ല, വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ശരിക്കും ജുഡീഷ്യറിക്കകത്ത് അതായത് നമ്മൾ പറയുന്ന മൂക്കനെലി എന്ന് പറഞ്ഞ സാധനമില്ലേ, നമുക്ക് അറിയില്ലേ, നമ്മൾ ചെറിയ ചുണ്ടലി ചുണ്ടലി, ഈ ചുണ്ടലി കയറിയിട്ട് ഇതിന്റെ എല്ലാവിധ ഭരണഘടനയുടെയും അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആധാര ശിലകൾ മുഴുവൻ തന്നെ കരണ്ട് നിന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത്. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കണ്ടത്. അപ്പൊ ഇങ്ങനെ കരണ്ടു നിന്ന പ്രക്രിയയുടെ ഏറ്റവും ഭീകരമായ ഒരു ചിത്രമാണ് ലോകായുക്തിയുടെ ചിറകരിയുന്നതിനായി നിയമസഭക്കകത്ത് ഇതിനോടൊരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നു. ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച പോലും കേരളം ഞെട്ടിത്തെറിച്ചില്ല, പൊട്ടിത്തെറിച്ചില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു പൊതുസമൂഹം, കേരളീയ പൊതുസമൂഹം മരിച്ചിരിക്കുന്നു എന്നാണ്. ഒരു നവോത്ഥാന പ്രക്രിയക്കും വിധേയമാവാത്ത, ഒന്നിനും കൊള്ളാത്ത, കഴിവ് കൊട്ടിരിക്കുന്ന ഷണ്ടന്മാരായിരിക്കുന്ന ഒരു ജനതയായി കേരളീയ പൊതുസമൂഹത്തെ ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇയാളും ഇയാളുടെ സിൽബന്തികളും ചേർന്ന് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ദയനീയമായ ചിത്രവും കൂടിയാണിത്. അതുകൊണ്ട് ജുഡീഷ്യറിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവം, ഞാൻ ഇപ്പോഴും ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പറയാണ്, വളരെ കൃത്യമായി ഒരു മൂന്നംഗ സംഭവത്തിനകത്തൊരു വിധിന്യായം പിന്നെ തികച്ചും നീതിപൂർവമായിരിക്കുന്ന ഒരു വിധിന്യായം അനീതിക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും അദ്ദേഹം ഇറങ്ങാൻ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ നിയമം വഴി അദ്ദേഹം ഇറങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതാണ്. വളരെയധികം നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി ഈ സന്ദർഭത്തിൽ പ്രതികരിച്ചതിനാൽ.